നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൃദയത്തിൽ നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ഇടമുണ്ടാക്കാൻ തയ്യാറാകുമ്പോഴാണ് ആത്മസൗന്ദര്യത്താൽ നമ്മൾ യഥാർത്ഥ സുന്ദരന്മാരും സുന്ദരികളും ആകുന്നത്. സന്ധ്യാദീപത്തിൽ ആദ്യമായി കീർത്തനം. ആജ്ഞാചക്രത്തിൻ്റെ ആന്തരികതയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. പ്രകൃതി തന്നെ അമ്മയുടെ സൃഷ്ടിയാകുമ്പോൾ അതിൻ്റെ നിയന്ത്രണം അവിടുത്തെ തന്നെ നിയന്ത്രിക്കുമ്പോൾ അതിനെ ആശ്രയിച്ചു കഴിയുന്ന ജീവജാലങ്ങൾ എത്ര നിസ്സാരം. സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വര്യൈ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 865-ാമത്തെ നാമമാണ് ലീലാവിഗ്രഹധാരിണി എന്നുള്ളത്. ദേവിയുടെ വിഗ്രഹം, ദേവിയുടെ രൂപം ലീലാ മാത്രമാണ്. ഒരു കളി എന്ന പോലെ, ഒരു തമാശ എന്ന പോലെ ദേവി തൻ്റെ വിഗ്രഹം സ്വീകരിക്കുന്നു.
നമ്മളെല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇപ്പം ശ്രീരാമനും ശ്രീകൃഷ്ണനും മൺമറഞ്ഞ് എത്രയോ ലക്ഷം വർഷങ്ങളായി, എത്രയോ കൊല്ലങ്ങളായി. ശ്രീരാമചന്ദ്രപ്രഭു 16 ലക്ഷം വർഷം മുമ്പേ ഉണ്ടായതാണെന്ന് പറയുന്നു. ശ്രീകൃഷ്ണൻ 5000 വർഷമായി എന്ന് പറയുന്നു. അങ്ങനെ ഇവരൊക്കെ നമ്മൾ പൂജിക്കുന്നു. ഇവർ നിത്യത്വം, ഇവരൊക്കെ എന്നുമുള്ളവരാണ്, ഇപ്പോഴും ഉള്ളവരാണ് എന്ന് നമ്മൾ പാമരജനങ്ങൾ കൂടി വിശ്വസിക്കുന്നു. വലിയ തത്വചിന്തയൊന്നും ഇല്ലാത്തവർ ബ്രഹ്മവസ്തുവാണെന്നോ നിത്യവസ്തുവാണെന്നോ സത്യവസ്തുവാണെന്നോ ഒന്നും ചിന്തിക്കാണ്ട് തന്നെ അവരൊക്കെ ഇപ്പോഴുമുണ്ട്. നമ്മൾ വിളിച്ചാൽ വരും, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അവരും ത്യാഗരാജസ്വാമികൾക്കാകട്ടെ, അതുപോലെ എത്രയോ മഹാഭക്ത വിജയത്തിൽ പറയുന്ന നാമദേവൻ, തുകാരാം, ഇതുപോലത്തെ എത്രയോ ഭക്തന്മാർക്ക് അവർ ദർശനം കൊടുത്തിരിക്കുന്നു. വളരെ സാധാരണ ജനങ്ങൾക്കും കൂടി അവർ വളരെ വിഷമത്തിലും ദുഃഖത്തിലും അതുപോലെ ചില അപൂർവ സാത്വിക നിമിഷങ്ങളിലും അവർക്കും ഭഗവാൻ ദർശനം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവരുടെ ശരീരം മറഞ്ഞു എങ്കിലും അവർ ഇഷ്ടമാത്രയിൽ ഭക്തന്മാർ വിചാരിക്കുന്ന മാത്രയിൽ അവർ വിചാരിക്കുന്ന രൂപത്തിൽ അവർക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ രൂപത്തിൽ മാത്രം അവർ പരിമിതപ്പെടുത്താൻ സാധിക്കില്ല. പ്രഹ്ലാദൻ നരസിംഹരൂപത്തിൽ വരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ സ്തംഭത്തിൽ നിന്നും തൂണിൽ നിന്നും ആ രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യനുമല്ല മൃഗവുമല്ല എന്നൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഓരോരുത്തർ അവരവർ വിചാരിക്കുന്ന രൂപത്തിൽ അവരവരുടെ ഇഷ്ടപൂർത്തിക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാൻ രൂപമെടുക്കാൻ ശക്തൻ. അതുപോലെ ആ ഒരിക്കലും ഒരു നശ്വരമായ വസ്തുവല്ല ഈശ്വരൻ. ഏത് സമയത്ത് നമുക്ക് പ്രത്യക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ദേവി മൂകാസുരനെ വധിക്കാൻ പ്രത്യക്ഷപ്പെട്ടു, ദേവകാര്യത്തിന് വേണ്ടി ഭണ്ഡാസുര വധത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു, വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ശാകംബരിയായിട്ടും രാജമാതംഗിയായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ദേവി അത് നശിക്കുന്നുവെന്ന് ഒരിക്കലും അർത്ഥമാകുന്നില്ല. ഭക്തന്മാർ എപ്പോഴാണോ പ്രാർത്ഥിക്കുന്നത് അപ്പോഴാണ് ദേവി പ്രത്യക്ഷപ്പെടുന്നത്. ഇച്ഛാ മാത്രമാണ് ദേവിയുടെ അവതാരം. അതുകൊണ്ട് ലീലാവിഗ്രഹധാരണിയാണ്, ഒരു ലീലയാണ് ദേവിയുടെ വരവ്. ദേവി രൂപത്തിൽ ഒതുങ്ങുന്നതല്ല, രൂപത്തിനപ്പുറമുള്ള മഹാശക്തിയാണ് ദേവി എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ശ്രീലളിതാ സഹസ്രനാമത്തിൽ ലീലാവിഗ്രഹധാരണി എന്നുള്ള നാമം പോലെ തന്നെ അനേക നാമങ്ങളുണ്ട്. ബഹുരൂപ എണ്ണമറ്റവയാണ് ദേവിയുടെ രൂപം. അതുപോലെ വിവിധാകാര പലതാണ് ദേവിയുടെ ആകാരം. സർവസ്വരൂപ എല്ലാം ദേവീമയം തന്നെ. സർവ കാണുന്ന എല്ലാം ദേവി തന്നെ. സർവം ദേവീമയം ജഗത്ത് എന്ന് ഈ ജഗത്ത് തന്നെ ദേവിയാണ്. പല രൂപങ്ങളിലാണ് ദേവി പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെ ഇതിന് അർത്ഥം പറയാവുന്നതാണ്. ലീലാവിനോദിനി എന്ന് പറയുന്ന പത്മരാജൻ എന്ന് പറയുന്ന രാജാവിൻ്റെ പട്ടമഹിഷിയാണ്, പരമപതിവ്രതയായ അവർക്കും ലീല എന്നാണ് പേര്. ആ രൂപത്തിൽ വിളങ്ങുന്നവൾ ലീലാവിഗ്രഹധാരണി, ലീല എന്ന് പറയുന്ന ആളുടെ രൂപത്തിൽ വിളങ്ങുന്നവൾ. ഇതിനെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ലീലാവിനോദിനി എന്നുള്ള നാമം പിന്നീട് വരുന്നുണ്ട്. അങ്ങനെ ഇച്ഛാമാത്രയിൽ പ്രത്യക്ഷപ്പെടുന്നവൾ, ലീല എന്നുള്ള രൂപത്തിൽ വിളങ്ങുന്നവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥമാണ്. പുരാണ പ്രകാരം 28 വേദവ്യാസന്മാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 28-ാമനാണ് മഹാഭാരതം രചിച്ച വേദവ്യാസൻ. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. ഏവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 33-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. 33-ാമത്തെ അധ്യായത്തിൽ 34 ശ്ലോകങ്ങൾ വിചാരം ചെയ്തു. ഇനി 35-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ആസ്തേയോഗം സമാസ്ഥായ സാഖ്യാചാര്യൈരഭിഷ്ടുതഃ ത്രയാണാമപി ലോകാനാം ഉപശാന്ത്യൈ സമാഹിതഃ. സാഖ്യാചാര്യൈ സാഖ്യശാസ്ത്ര ആചാര്യന്മാരാൽ അഭിഷ്ടുതഃ ബഹുമാനപൂർവം സ്തുതിക്കപ്പെടുന്നവനും യോഗം സമാസ്ഥായ യോഗത്തെ നന്നായി സ്വീകരിച്ചിട്ട് സമ്യക്കാവുമണ്ണം സ്വീകരിച്ച് ത്രയാണാം ലോകാനാം അപ്പി 3 ലോകങ്ങളുടെയും ഉപശാന്തിക്കായിക്കൊണ്ട് സമാധാനത്തിനായിക്കൊണ്ട് സമാഹിത ആസ്തേ സമാഹിതമതിയായി സമാധിസ്ഥനായി അവിടെ ഇരിക്കുന്നു. രസാതലത്തിൽ ഭൂമിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത്
ഭഗവാൻ ഇരിക്കുന്നു. ഏകാഗ്രമനസ്കനായി ജന്തുക്കളുടെ ജീവജാലങ്ങളുടെ ശ്രേയസ്സിനെ പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് യോഗത്തെ അനുഭവിച്ചുകൊണ്ട് ആത്മൈക്യത്തെ അനുഭവിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ ഇരിക്കുന്നു. ആ ഭഗവാനെ ഇന്നും സാഖ്യാചാര്യന്മാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കപില മഹർഷിയുടെ അവസ്ഥയെ അവിടെ പറഞ്ഞു. അപ്പോൾ ദേവഹൂതി ദേവിയുടെ ജീവൻ മുക്തിയെ പറഞ്ഞു. കപില മഹർഷി ഇന്നും ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഭൂമിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് രസാതലത്തിൽ ഭൂമിക്ക് താഴെയായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചു. ഇനി ഈ അധ്യായത്തെ തന്നെ ഉപസംഹരിക്കുകയാണ്, ഈ കാപിലേയത്തെ ഉപസംഹരിക്കുകയാണ്. അത് അടുത്ത ശ്ലോകം, രണ്ട് ശ്ലോകങ്ങളിൽ നമുക്ക് 36-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഏതൻ നിഗദിതം താത യൽ പൃഷ്ടോഹം തവാനഘ കപിലസ്യ ച സംവാദ ദേവഹൂത്യാശ്ച പാവനഃ അനഘ താത പാപരഹിതനായ പുത്ര കപിലസ്യ ദേവഹൂത്യാച പാവനഃ സംവാദ. കപിലൻ്റെയും ദേവഹൂതി ദേവിയുടെയും, കപില മഹർഷിയും ദേവഹൂതി ദേവിയും തമ്മിൽ സംഭവിച്ച പാവനഃ സംവാദ, പാവനമായ സംവാദം. അഹം യൽ പൃഷ്ട, അങ്ങയാൽ എനിക്ക് ചോദിക്കപ്പെട്ട, എന്നോട് അങ്ങ് ചോദിച്ചത്, അങ്ങയാൽ ചോദിക്കപ്പെട്ടത്, ഏതത് തവ നികഥിതം, അത് ഞാൻ അങ്ങയ്ക്കായിട്ട് പറഞ്ഞു തന്നു. പാപമില്ലാത്ത അലയോ വിതുര, അങ്ങയാൽ ചോദിക്കപ്പെട്ടതും കപില ഭഗവാന്റെയും മാതാവായ ദേവഹൂതി ദേവിയുടെയും പരിശുദ്ധമായ സംവാദവുമായ ഈ ഭാഗത്തെ ഞാൻ അങ്ങയോട് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി ഈ ഒരു ഭാഗം ശ്രദ്ധയോടുകൂടി കേട്ടുകഴിഞ്ഞാൽ എന്ന അനുഭവമാണ് ഉണ്ടാവുക എന്നുകൂടി പറഞ്ഞിട്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. ആയത് നമുക്ക് നാളെ ചിന്തിക്കാം. ആശ്രിത വത്സലനായ ഭഗവാന് ഭഗവാന്റെ അനുരാഗഭരിതമായ ഹൃദയം തന്നെയാണ് പ്രിയ വാസസ്ഥാനം. ആ ഹൃദയത്തോളം പ്രിയമായി മറ്റൊന്നില്ല. ഭക്തരെ സുഖദുഃഖങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി യോഗക്ഷേമം വഹിക്കുന്നതും വിഷ്ണു ഭഗവാൻ തന്നെ. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയ. ഞാൻ എന്ന ബോധത്തെ ധ്യാന വിഷയമാക്കുക, ആ ഞാൻ എന്ന ബോധം പരമമായതിലേക്ക് എത്തിക്കും. എന്താ ഉറപ്പ്? ചെയ്തു നോക്കിയാൽ പോരെ, വേറെ ഉറപ്പെന്തിനാ? ചെയ്തു നോക്കിയാൽ ഇത് ഗുണമല്ലാതെ ദോഷം ചെയ്യില്ല. ഇതിന് വേറെ ഒന്നും വേണ്ട, ഇതിന് ഗുരുപദേശവും വേണ്ട, ഒന്നും വേണ്ട. ഞാനെന്നുള്ള ബോധം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്, അറിയാവുന്നതുമാണ്. ആ ബോധത്തിലേക്ക് സെൻറ്റർ ചെയ്ത് എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇരിക്കുക. വേറെ യാതൊരു ഒരു 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 ആ സവിശേഷതകളും ക്രിയാസവിശേഷതകളും ഇല്ല. ഗുരുദേവൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ തല്ലാഘവം ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. ഇതിനത് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിന് വലിയ കോസ്റ്റ്യൂംസും ആവശ്യമില്ല, ഉപകരണങ്ങളും ആവശ്യമില്ല, ഇതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് ഞാനാകുന്ന തുനീ ശിവേ, ഞാനാകുന്നത് നീയാണ്. അപ്പോൾ നീ എന്ന് പറയുന്നത് ഞാനാണ്. ഭവതിയായിടുന്ന തീ ഞാൻ, അപ്പോൾ നീ ആരാ? ഞാൻ. ഞാനാരാ? നീ. നീ ആരാ? ഞാൻ. ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത് ഒരു തേന്മാവിൻ കൊമ്പത്തെ കുതിരവട്ടം പപ്പു പറഞ്ഞ ഒരു ഡയലോഗാണ്. നിനക്ക് നീ ആരാണെന്നറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കൂ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഡയലോഗാണ് അത്. പക്ഷേ വളരെ ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു ഡയലോഗും കൂടിയാണ്. തമാശയായിട്ട് കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും അത് വളരെ ശ്രദ്ധിച്ചാണ് നാം കേൾക്കുന്നതെങ്കിൽ അതിനകത്ത് വളരെ ഉയർന്ന ഒരു തത്വം ഒളിഞ്ഞിരിക്കുന്നതായിട്ടും നമുക്ക് കാണാം. പെട്ടെന്ന് ഞാനാകുന്നത് നീ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഓർത്തു പോയതുകൊണ്ട് ഒരു ചിരി വന്നതാണ്. ഞാനാകുന്നതു നീ ശിവേ ഭവതിയായിടുന്ന തീ ഞാൻ വൃഥാ നാനാദിക്കുകളിൽ പ്രകാമമിഹതേ വാസസ്ഥലാന്വേഷണം. വെറുതെ ഞാൻ നിന്നെ അന്വേഷിച്ച് എവിടെയൊക്കെ പോയി? കാശി പോയി, കേദാരത്തിൽ പോയി, ഋഷികേശിൽ പോയി, കാമാക്ഷിയിൽ പോയി, കാഞ്ചീപുരത്ത് പോയി. നിന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു? അവിടെയൊന്നുമല്ല നീ. നീ ശരിക്കും ഞാൻ തന്നെയാണ്. ആരെയാണോ ഞാൻ അന്വേഷിച്ചത് അത് തന്നെയാണ് ഞാൻ. നിന്നെ ഞാൻ വെറുതെ വേറെ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല.
പഴയ ഒരു സിനിമാ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ദേവി ശ്രീദേവി എന്നുള്ളൊരു പഴയ സിനിമാ പാട്ട്. അങ്ങനെ പല സ്ഥലത്തും അമ്പല നടയിലും കണ്ടില്ല, ആൾത്തറയിലും കണ്ടില്ല, തുളസിത്തറയിലും കണ്ടില്ല, എവിടെയും കണ്ടില്ല. അവസാനം എൻ്റെ ഹൃദയമാകുന്ന ശ്രീകോവിലാണ് ഞാൻ നിന്നെ കണ്ടത്. ആരായിട്ടാണ് കണ്ടത്? ഞാൻ നിന്നെ ഞാനായിട്ടാണ് കണ്ടത്. ഞാനാകുന്നതു നീ ശിവേ ഭവതിയായിടുന്നതു ഈ ഞാൻ. പൗലോ കൊയ്ലയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകം, ആ ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകത്തിൻ്റെ അവസാനം അന്വേഷിക്കുന്ന അന്വേഷകൻ എത്തിച്ചേരുന്നത് തന്നിൽ തന്നെയാണ്. താൻ തന്നെയാണ് പരമമായ പൊരുളെന്നറിയാനാണ് ഈ അന്വേഷണം മുഴുവൻ. ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു, പിന്നെ എനിക്ക് മനസ്സിലായത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ് അന്വേഷിക്കപ്പെടുന്നതും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനാകുന്നതു നീ ശിവേ ഭവതിയായിടുന്നതീ ഞാൻ. അതുകൊണ്ട് സ്ഥാനാതിക്രമം എൻ്റെ കൊണ്ടു തവ കണ്ടെന്നെ ഭജിക്കുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് നീ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെ തന്നെ ഞാൻ ഭജിക്കുന്നു. കൊണ്ട് തവ കണ്ടെന്നെ നീ ഞാനാണെന്ന് കണ്ടിട്ട് എന്നെ ഞാൻ ഭജിക്കുന്നു. ന്യൂനാതിക്രമണം പുറത്ത്, എന്തെങ്കിലും കൂടുതലോ കുറവോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് അവിരതം നിങ്കൽ പ്രസാദിക്കുക. നീ നിന്നിൽ തന്നെ പ്രസാദിക്കുക, കാരണം നീ തന്നെയാണ് ഞാൻ. നീ എന്നിൽ പ്രസാദിക്കുമ്പോൾ നീ വേറെ ആരിലുമല്ല പ്രസാദിക്കുന്നത്, നീ നിന്നിൽ തന്നെയാണ് പ്രസാദിക്കുന്നത്. അതുകൊണ്ട് നീ എന്നിൽ നിങ്കൽ പ്രസാദിക്കുക, നീ നിന്നിൽ തന്നെ പ്രസാദിക്കുക. അപ്പോൾ ഗുരുദേവൻ്റെ ഈ ശ്ലോകം നമുക്ക് ഒരുപാട് ചിന്തകളെ ഉണർത്തുന്ന ഒരു ശ്ലോകമാണ്. ഒന്നും കൂടി ആ ശ്ലോകം കേട്ടിട്ട് അടുത്തതിലേക്ക് പോകാം. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഗഖകം താനായതും ധരനദീ നാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. ഇത് മുഴുവൻ നീ ആടുന്ന ഏകാംഗ നാടകമാണ്. എങ്ങനെയുള്ള രൂപത്തോടുകൂടിയവളെ? നാദമാകുന്ന സ്വരൂപത്തോടുകൂടിയവളെ, ശബ്ദബ്രഹ്മമേ. ആ ശബ്ദത്തിൻ്റെ വിവിധ അവസ്ഥകളാണ് ഈ പ്രപഞ്ചത്തിലുള്ള നാമരൂപങ്ങൾ എത്രയും. ഇത് നീ ധരിച്ചാടുന്ന ഏകാംഗ നാടകം ആണ്. ഇനി അവിടുന്ന് അദ്ദേഹം അടുത്ത ശ്ലോകത്തിലേക്ക് കയറുകയാണ്. സാധനയെപ്പറ്റി കുറച്ചും കൂടി വിസ്തരിച്ച് പറയുന്ന ഒരു ശ്ലോകം, 7-ാമത്തെ ശ്ലോകം. ശ്രീ അയ്യപ്പൻ, ശ്രീ ധർമ്മശാസ്താവ് തുടങ്ങിയവർക്ക് ചെത്തി മുതലായ പുഷ്പങ്ങളാണ് പ്രാധാന്യം. എള്ളുപായസം, പാനയം എന്നിവ ഇഷ്ടനിവേദ്യം. നാളികേരം ഉടയ്ക്കലാണ് പ്രത്യേക വഴിപാട്. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാ വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: sandhyadeepam@amritatv.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.